തുണിയുടെ ഇല്ല, തുണിയുടെ എല്ലാം താഴെ തുണിയിട്ട് അതിന്റെ ഇടയ്ക്ക് വെച്ച് ചപ്പാത്തി ഉരുട്ടുന്ന സാധനം. പലക കൊണ്ടുവന്നില്ല, നമുക്ക് ഇവിടെ വിട്ട് വേണം ഉരുട്ടാലോ. ഇനി എന്നെ ഉരുട്ടുമെന്ന് ദൈവത്തിന് അറിയാം. അത് 15 കിലോയില് കൊണ്ടുവരാനും പറ്റും. ഇതാകുമ്പോ 23 കിലോയ്ക്ക് 11,000 രൂപയ്ക്ക്. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ കൊണ്ടുവരാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് യുകെയിലോട്ട്? ചെരവ എങ്ങും ഫിറ്റ് ചെയ്യാൻ സൗകര്യം ഇല്ലാന്ന് പറഞ്ഞോണ്ട് റോക്കി ബൈ. റോക്കി ബൈ, ആ ഇതാണ് റോക്കി ബൈ. കൈപ്പന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്ന് നമ്മള് വൈഫും കൊച്ചും നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. പെട്ടി എല്ലാം അൺബോക്സ് ചെയ്യും. നാട്ടിൽ നിന്ന് എന്തൊക്കെ സാധനം കൊണ്ടുവന്നു, ഇപ്പൊ എന്തൊക്കെ കൊണ്ടുവരണം, ഏത് ഫ്ലൈറ്റ് വന്നാലാണ് നല്ലത് എന്നുള്ളതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. എത്ര ലഗേജ് കൊണ്ടുവരാൻ പറ്റും, വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണുക, എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. UKയിൽ എത്തിയിട്ടുണ്ട്, UKയിലോട്ട് വരുമ്പോൾ എന്തൊക്കെ കൊണ്ടുവരാൻ കൊണ്ടുവരണ്ട എന്നൊക്കെയുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ നേരെ അൺബോക്സ് ചെയ്യാം. വാ, മൊത്തം അലമ്പാട്ട് ഇടയ്ക്കാണ്. നമ്മൾ ഗൾഫ് എയറിലാണ് ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് വന്നത് ബഹ്റൈൻ വഴി. അപ്പം അതിനകത്ത് അത്യാവശ്യം നമുക്ക് 46 കിലോ കൊണ്ടുവരായിരുന്നു രണ്ട് പേർക്ക്. അല്ല, ഒരാൾക്ക് 46 കിലോ, അതായത് 23 23 46, 6 കിലോ ഹാൻഡ് ബാഗും കൊണ്ടുവരായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബാഗ്. അത്യാവശ്യം വേണ്ട പാത്രങ്ങളും കൊച്ചൊക്കെ ഉണ്ടായതുകൊണ്ട് കൊച്ച ചിപ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അവൻ്റെ ഇടയ്ക്ക് കൊടുക്കുക, പിന്നെ കറിവേപ്പില, അത് നമുക്ക് അത്യാവശ്യമാണല്ലോ, ഫ്രിഡ്ജിൽ കയറ്റി വെക്കാം. പിന്നെ ഇത് ഇഡലി പാത്രം. പാക്ക് ചെയ്യുമ്പോ അങ്ങനാണല്ലോ. ഡാഡി പിന്നെ എന്ത് ടോസ്റ്റർ ആണോ? അത് 5 സൗദിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ചെറിയൊരു ഇഡലി പാത്രം, അതെന്താ ഉള്ളില്? ഡാഡി വരുന്നുണ്ട് ഗെയിം കളിക്കാൻ. ഒരു കുഞ്ഞു കലം, പൊട്ടുകുറ്റി, ചിരട്ടപ്പൊട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഇടിയപ്പത്തിന്റെ ഇത്, ഫിംഗർ ക്യാപ്പ്, അതൊക്കെ അത്യാവശ്യമാണല്ലോ നമുക്ക് പെട്ടെന്ന്. അരിപ്പ ഇതിവിടെ കിട്ടും. അരിപ്പ ഞാൻ പിന്നെ എടുത്തു. 5 ക്രീം, കുക്കർ, കുക്കർ ബിരിയാണി വെക്കാനും അങ്ങനെ പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ടത് മിക്സിയാണ്. ഇവിടെ കിട്ടും, പക്ഷെ നമ്മളുടെ ഇവിടെ കിട്ടും, പക്ഷെ എന്നാലും നമ്മൾ നമ്മുടെ നാട്ടിലെ സാധനമാണ് കുറച്ചുകൂടെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് തരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ പാത്രങ്ങളൊക്കെ നമ്മള് നാട്ടിൽ നിന്നേ ചവുന്നത്. പിന്നെ വില നോക്കുമ്പോഴും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വ്യത്യാസം ഉണ്ടല്ലോ, നാട്ടിൽ നിന്ന് മേടിക്കുമ്പോൾ കുറച്ചുകൂടെ ലാഭമാണ്. പിന്നെ അത്യാവശ്യം സൂചിയിൽ നിന്ന് പോലും ഈസ്റ്റ് സൗദിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. 5 സൗദിയിലായിരുന്നു, സൗദിയിൽ നിന്ന് നാട്ടിൽ പോയിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അത്യാവശ്യമാണ് നമുക്ക് ഇവിടെ വരുമ്പോ ഇത് ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോ അത്യാവശ്യമാണ് ഒരു ടോസ്റ്റർ. കാരണം നമുക്ക് പെട്ടെന്ന് ഒരു ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് ഒരു ജാമും തേച്ച് തിന്നാറുണ്ട്, ജാമോ ബട്ടറോ തേച്ചിട്ട് പോവുക എന്നുള്ളത് നമ്മുടെ അത്യാവശ്യമാണല്ലോ. അതുകൊണ്ട് ടോസ്റ്റർ അത്യാവശ്യമാണ്. പിന്നെ അത്യാവശ്യം നമുക്ക് വേണ്ട തുണികള്, ഡ്രസ്സ്, തണുപ്പിനുള്ള ഡ്രസ്സ്, അതായത് ഇതെല്ലാം പഴയതാണ്, നമ്മൾ ഉപയോഗിച്ചോണ്ടിരുന്ന ഇവിടെ വന്ന് എക്സ്ട്രാ മേടിക്കണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം നമുക്ക് ലഗേജ് കൊണ്ടുവരാൻ പറ്റും. പിന്നെ കൊച്ചിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് പാവ, അമ്മണി, അമ്മണിയെ കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മണി ഇത് നമ്മൾ ഇസ്രായേലിൽ നിന്ന് കൊണ്ടു കൊടുത്തതാണ്. ഇതിന്റെ പേരെന്തോടാ? ടോക്കിൻ ടോമ. ഇതിന്റെ പേരെന്തോ? റോക്കി ബൈ. ആ ഇതാണ് റോക്കി ബൈ. അപ്പൊ ഇതോ, ഇതോ, ഏ
ഡാഡി പറഞ്ഞാൽ ഇപ്പൊ കറക്റ്റ്. അങ്ങനെ നമ്മുടെ സെക്കൻഡ് പെട്ടി പൊട്ടിക്കുകയാണ് ഇവിടെ, ഫുള്ള് ലീക്കാണ്. മസാല, അച്ചാറ്, സാമ്പാർ പൊടി അതെല്ലാം അത് കഴുകിയെടുക്കാം. ബെൽറ്റ് എല്ലാം അച്ചാറ് അച്ചാറ് മയമായി. ഒരു മറ്റേ യൂണിവേഴ്സൽ അഡാപ്റ്റർ ആണ് കേട്ടോ ഇത്. നാട്ടിൽ നിന്ന് വരുമ്പോൾ കൃത്യമായിട്ട് മേടിച്ചിട്ട് വരണം, കാരണം നമ്മുടെ നാട്ടിലെ പിന്നും ഇവിടുത്തെ പിന്നും വേറെയാണല്ലോ. അപ്പം ഇത് അത്യാവശ്യമാണ്, ഇവിടെ വരുന്ന മേടിക്കുമ്പോൾ നല്ല പൈസയാണ്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ഒന്ന് രണ്ടെണ്ണം ഇത് മേടിച്ചു കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ നമുക്ക് പല ഒരു റൂമിലും അടുക്കളയിലൊക്കെ ഓരോന്ന് സെറ്റ് ചെയ്ത് വെക്കാം. നമ്മളെ സഹായിക്കാൻ നമ്മുടെ ടിബിനും വേദിയിലേക്ക് വന്നിരിക്കുകയാണ്. ഗുരുവായൂർ പപ്പടം, പപ്പടമൊക്കെ ഇവിടെ കിട്ടും, അത് മേടിച്ചോണ്ട് വരേണ്ട കാര്യമില്ലായിരുന്നു. അച്ചാറിന്റെ ഒരു മയമാണ് നാട്ടിലെ മമ്മി ഇടുന്ന അച്ചാറ്, അതൊരു പ്രത്യേക ടേസ്റ്റാണ്. സാമ്പാർ, കായം, ജീരകം, ഉലുവാപ്പൊടി, സാമ്പാർ പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക്, മുളക് പൊടി. ലഗേജ് കൂടുതലായതുകൊണ്ടും ഒരു 3 കിലോ ലഗേജ് മുളക് പൊടി എടുത്ത് മാറ്റി. ഇത് അഞ്ചുവിന്റെ സ്ഥാപന ജംഗമ വസ്തുക്കളാണ്, അതിനകത്തെല്ലാം ഒട്ടും കൺമശിയല്ല. അച്ചാറിന്റെ കുപ്പികളെല്ലാം ഒറ്റ ഇതിനകത്ത് തന്നെ വെച്ചത്, അതുകൊണ്ട് തുണി അത് അച്ചാറിന്റെ കുപ്പിയുടെ കൂടെ തുണിയൊന്നും വെക്കാതിരിക്കുക, വെച്ച് കഴിഞ്ഞാൽ എട്ടിന്റെ പണി കിട്ടും. പിന്നെ ഇതിന്റെ കറ പോകണമെന്നുണ്ടെങ്കിൽ എണ്ണ പോകണമെന്നുണ്ടെങ്കിൽ ഒരു പാടാണ്. അത്യാവശ്യം നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടും അതിനകത്ത് ലീക്കായി, കാരണം ഇവര് സമയാകുമ്പോൾ എടുത്ത് എറിയല്ലോ. വെയിറ്റിംഗ് ഏകദേശം 1 മണിക്കൂറേ ഉള്ളായിരുന്നു, അപ്പൊ അത് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും പെട്ടിയൊക്കെ എടുത്ത് എറിയായിരിക്കും. നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഇച്ചിരി ലഗേജ് ഉള്ള പുതുതായിട്ട് വരുന്നവര്, ഇച്ചിരി ലഗേജുള്ള ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. എയർ ഇന്ത്യ അല്ലെങ്കിൽ ഗൾഫ് എയർ, ഈ എമിറേറ്റ്സ് നിന്നും ലഗേജ് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഒറ്റ പീസ് 30 കിലോ അല്ലെങ്കിൽ 23 കിലോ എത്തിഹാദിന് അത്രയൊക്കെ ഉണ്ട്. ആഡ് ചെയ്യുന്നതിന് നമുക്ക് എക്സ്ട്രാ പൈസ ആവും. ഇതിനകത്തും ഗൾഫ് എയറിനകത്ത് 1 ലഗേജ് എക്സ്ട്രാ ആഡ് ചെയ്തതിന് 11,000 രൂപയായി. അപ്പം ആഡ് ചെയ്യാൻ പറ്റും, ഗൾഫ് എയറിനകത്ത് വേണമെങ്കിൽ 1 ലഗേജോ 1-ഓ 2-ഓ ലഗേജ് നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റും. അതിന് സ്പെഷ്യലായിട്ട് പൈസ കൊടുക്കണം. പോസ്റ്റ് ഓഫീസിൽ നിന്ന് അല്ലാതെ നമ്മൾ അയക്കുകയാണെങ്കിൽ 15 കിലോയ്ക്ക് എത്ര? 10,000 രൂപ. അതിൽ പൊടികള് അങ്ങനെ ഒരുപാടുണ്ട്, വെള്ള കളറിലുള്ള പൊടികൾ അയച്ചുകൂടാ, ലിക്വിഡ്സോ ക്രീമുകളോ അങ്ങനെ ഒന്ന് അയച്ചുകൂടാ, തുണികള് അങ്ങനത്തെ സാധനങ്ങളൊക്കെ പോലും വെള്ള കളറില് അരിപ്പൊടിയോ അങ്ങനെ ഒന്നും അയക്കാൻ പറ്റില്ല. അത് നമ്മൾ അവിടെ അവരെ കൊണ്ടുപോയി അവിടെ ചെന്ന് അവരെ കാണിച്ച് അവരുടെ മുന്നിൽ വെച്ച് പാക്ക് ചെയ്ത് പോസ്റ്റ് ഓഫീസ്. അതുകൊണ്ട് ഞാൻ പിന്നെ അത് 15 കിലോയിൽ കൊണ്ടുവരാനും പറ്റും. ഇതാകുമ്പോ 23 കിലോയ്ക്ക് 11,000 രൂപയ്ക്ക് 23 കിലോ കൊണ്ടുവരാൻ പറ്റും. പെട്ടി പൊട്ടിക്കുന്നത് തന്നെ ഒരു ദിവസത്തെ പണിയാ. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു പെട്ടി പൊട്ടിക്കുകയാണ്. ഇതൊക്കെ 5 സൗദിയിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ലോഷനും കാര്യങ്ങളൊക്കെയാണ്, ബോഡി ലോഷനും കാര്യങ്ങളും. നമ്മളതിനെ വെറുതെ പൈസ കൊടുത്തുകൊണ്ട് മേടിക്കുന്നു. പിന്നെ ഇത് പ്രധാനപ്പെട്ട മീൻ ചട്ടി, നല്ല മീൻ ചട്ടി പൊട്ടാതെ ഇവിടെ കിട്ടിയിരിക്കുകയാണ്. പൊട്ടി തുണിയുടെ ഇല്ല, തുണിയുടെ എല്ലാം താഴെ തുണിയിട്ട് അതിന്റെ ഇടയ്ക്ക് വെച്ച് സെറ്റാക്കരുത്. നല്ലൊരു മീൻകറി അങ്ങ് ഉണ്ടാക്കിയാ മതി. ഒരു ചപ്പാത്തി ഉരുട്ടുന്ന സാധനം പല കൊണ്ടുവന്നില്ല, നമുക്ക് ഇവിടെ വിട്ട് വേണം ഉരുട്ടാലോ. ഇനി എന്നെ ഉരുട്ടുമെന്ന് ദൈവത്തിന് അറിയാം. തുണിയാണ് അടുത്ത ഒരു സ്റ്റീമർ, വേപ്രൈസർ, അത് മറ്റേ നമ്മുടെ ആവി പിടിക്കുക, അത് വളരെ പ്രധാനമാണ്. പിന്നെ നമുക്കൊരു ചെരവ, എങ്ങ് ഫിറ്റ് ചെയ്യാൻ സൗകര്യം ഇല്ലാന്ന് പറഞ്ഞോണ്ട് ഞാൻ ഇങ്ങനത്തെ മേടിച്ച, ഇത് ചുമ്മാതെ വെച്ചാ മതി. ഇത് വളഞ്ഞു പോയിട്ടുണ്ട്, ഇതിങ്ങനെ കയറ്റി വെക്കോ, ഇങ്ങനെ കയറ്റി വെക്കോ, വെറുതെ എവിടെയെങ്കിലും വെക്കുക. അങ്ങനെയാ പറഞ്ഞേ.
ഇത് കൊച്ചിന്റെ നെബുലൈസർ നെബുലൈസർ ഉണ്ടാകുന്ന കാരണം ഞാൻ എടുത്തോണ്ട് പോകുന്നു. എനിക്ക് തണുപ്പൊക്കെ ആവുമ്പോ മിക്സിയുടെ ജാറ്, പിന്നെ ട്രിമ്മർ. മിക്സി എങ്ങനെയുള്ളതാണ് വാങ്ങിയത്? മിക്സി ഇതിന്റെ പ്രീതിയുടെ സോഡിയാക്ക്, സോഡിയാക്കില് ജ്യൂസറ്, ചോപ്പറ്, മാവ് കുഴിക്കാനുള്ള ഫുഡ് പ്രോസസ്സർ എല്ലാം കൂടെ കൂടിയിട്ടുള്ളത്. അതിന് 9000 രൂപ, 12,400 സംതിങ് ആണ് പ്രൈസ്. 9 രൂപയ്ക്ക് മേടിച്ചു. അപ്പൊ ഞാനിവിടെ പോയി നോക്കിയായിരുന്നു പ്രീതിയുടെ നോർമൽ ഒരു 3 ജാറുള്ള മിക്സി, അത് ഇവിടുത്തെ 110 pounds. മലയാളി കട, സൗത്ത് ഇന്ത്യൻ കടയിൽ പോയി നോക്കിയാണ്. അപ്പൊ അവിടെ അപ്പൊ അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 110 pounds ആകുമ്പോൾ ഏകദേശം ഒരു 11,000 രൂപ നോർമല്. നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്, ബെറ്റർ മിക്സി. പിന്നെ പറയുകയാണെങ്കിൽ മെഡിസിൻസ് നമുക്ക് അത്യാവശ്യം വേണ്ട. പിന്നെ നമുക്ക് വേണ്ടത് അത്യാവശ്യം വേണ്ട നമ്മുടെ മെഡിസിൻസ്. കൊച്ചുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഡോക്ടറിനോട് പോയി കണ്ട് സംസാരിച്ച് വരുമ്പോൾ തുടക്കത്തിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. മെഡിസിനൊക്കെ അപ്പോയിൻമെൻ്റ് ഒക്കെ കിട്ടി അവിടുന്ന് മെഡിസിനൊക്കെ എടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട മെഡിസിൻസ് കൊണ്ടുവരിക. വരുമ്പം ശ്രദ്ധിക്കേണ്ടത് തന്നെ പ്രിസ്ക്രിപ്ഷൻസും പിന്നെ ഇത് മേടിച്ച ബില്ലും കൃത്യമായിട്ട് അതിൻ്റെ കൂടെ തന്നെ വെക്കാൻ ശ്രമിക്കുക. പിന്നെ പ്രഷർ പേസ്റ്റ്, അയൺ ബോക്സ്, ഇതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന സാധനമാണ്, പുതുതായിട്ടൊന്നും മേടിച്ച സാധനമല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ തുണിയല്ല, തുണിയാണെങ്കിലും പുതുതായിട്ട് മേടിക്കേണ്ട കാര്യമില്ല, എല്ലാം നമ്മൾ പഴയ യൂസ് ചെയ്ത സാധനം മാത്രം എടുത്തോണ്ട് വന്നതാണ്. പുതുതായിട്ട് നമുക്ക് ഇവിടെ നാട്ടിൽ അതേ റേറ്റിന് തുണിയൊക്കെ ഇവിടെ കിട്ടും. അപ്പൊ അത് ഇവിടെ മേടിച്ച് ചുമന്നോണ്ട് വരേണ്ട കാര്യമില്ല. അത്യാവശ്യം നമ്മുടെ യൂസറായിട്ടുള്ള ചെലവ് കുറയ്ക്കാൻ വേണ്ടി അത്യാവശ്യം ലഗേജ് ഉണ്ട്, നമുക്ക് ഫ്ലൈറ്റിൽ നമുക്ക് ലഗേജ് ഉണ്ടെങ്കിൽ അത് പഴയത് എടുത്തിട്ട് വരിക. പുതുതായിട്ടൊന്നും മേടിച്ച് ഇതാക്കേണ്ട കാര്യമില്ല, കാരണം പുതിയ സാധനങ്ങളൊക്കെ ഇവിടെയും നമ്മുടെ നാട്ടിൽ അതേ റേറ്റിൽ കിട്ടും. നമുക്ക് ലഗേജ് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ തെർമൽസിന് വില കൂടുതലല്ലേ. ഞാൻ ജോക്കി എന്നാ മേടിച്ചത്, ഒരു ജോഡി മീൻസ് പാന്റ് ടോപ്പ് ഒരുമിച്ച് അല്ല, സെപ്പറേറ്റ് സെപ്പറേറ്റ് ഉണ്ടോ. ടോപ്പിനൊക്കെ ആണെങ്കിൽ അഡൽട്ടിന്റെ ആണെങ്കിൽ 600-599 രൂപ, അത്രയൊക്കെ ഉള്ളു. നല്ല അത്യാവശ്യം നല്ല സാധനം ജോക്കിയുടെ, ബ്രാൻഡഡ് സാധനം. കുറച്ച് ബ്രാൻഡ് മേടിച്ച കുറച്ച് നാൾ കൂടുതൽ ഉപയോഗിക്കാം. ജോക്കി എന്നാ മേടിച്ചത്, എന്നാ വേറെ അന്വേഷിച്ച് നടക്കാനൊന്നും സമയം ഉണ്ടായില്ല. അതുകൊണ്ട് ഞാൻ പോയി അവരോട് ചോദിച്ചപ്പോ അവര് ഒന്ന് സാധനം അവരുടെ അടുത്തുണ്ടെന്ന് പറഞ്ഞു. എന്തോ മേടിച്ച് കുക്കറിന്റെ അടപ്പുകളാണ്, രണ്ടു മൂന്ന് കുക്കറും ഉണ്ട്. ഒറ്റ കുക്കറിന്റെ, ഇതൊക്കെ നമ്മുടെ പുതിയ വീട്ടില് കുക്കറിന്റെ ഒറ്റ അടപ്പാണ്. ഒരു കുക്കറിന്റെ മൂന്നടപ്പുണ്ട്. അപ്പച്ചട്ടി, കത്തി ഉണ്ടോന്നോ, കത്തി ഉണ്ടോന്നോ ഏതോ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ കത്രിക. ഇവിടുത്തെ കത്രിക മൂർച്ച വളരെ കുറവാണ് ഞാൻ മേടിച്ചപ്പോ. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ കൊണ്ടുവരാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് യുകെയിലോട്ട്? പ്രധാനമായിട്ട് നെറ്റിൽ സെർച്ച് ചെയ്തായിരുന്നു, ഹീത്രൂല് ഭയങ്കര ചെക്കിംഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അതിന് ജസ്റ്റ് നെറ്റിൽ ഇങ്ങനെ നമ്മള് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോ എന്തുവാ ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള തിങ്സ്, പിന്നെ എന്തുവാ ഓക്സിഡൈസിങ് ഏജൻസോ അങ്ങനത്തെ എന്തൊക്കെ മീൻസ് കത്തുന്ന കത്ത് പിടിക്കാൻ ചാൻസ് ഉള്ള സാധനങ്ങൾ അങ്ങനെയൊന്നും പാടില്ല എന്ന് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ കൊറേ ഇത് ഞാൻ സത്യം പറഞ്ഞ നോക്കി, ഇത് ചെടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എങ്ങനെ കൊണ്ടുവരാം അത് ഓരോ രീതിയിൽ കൊടുത്ത് അത് നോക്കി തപ്പി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ ഇത് കണ്ടേ. ഞാൻ വൈറസ് അങ്ങനെ എന്ത് ജീവനുള്ള സാധനങ്ങളൊന്നും കൊണ്ടുവരാൻ പാടില്ല അങ്ങനെയൊക്കെ. തേങ്ങ ഫുള്ളായിട്ടുള്ള തേങ്ങ കൊണ്ടുപോകണമെന്നോടാന്ന് ഇങ്ങനെ പറയണ കേൾക്കാം. കാരണം എയർപോർട്ടിൽ വരുമ്പോ ഞാൻ എപ്പോഴായാലും അവർ ചോദിക്കാറുണ്ട് എന്തോരം ലിക്വിഡ്സ് ഉണ്ട്, എണ്ണ എന്തോരം ഉണ്ട്, പിന്നെ എന്നാ തേങ്ങ ഉണ്ടോ, കോക്കനട്ട് ഉണ്ടോ, അത് ഫുള്ളായിട്ടുണ്ടോന്ന്, മീൻസ് പൊട്ടിക്കാത്ത തേങ്ങ ഉണ്ടോന്ന് എന്റെ അടുത്ത് ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ചെക്കിൻ ചെയ്യണേന്ന് മുന്നോടെ. പിന്നെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള പിന്നെ ഈ എന്താ പറയണ ലൈറ്റർ, പിന്നെ നമുക്ക് ലിക്കർ, വൈറ്റ് പൊടീസ്, അതായത് അത് ചെക്കിങ്ങനെ വരും
എല്ലാരും പറയുന്നു, പക്ഷെ ഹീത്രൂല് ചെക്കിംഗ് ആണ്, അച്ചാറ് പച്ച അതൊക്കെ കൊണ്ടുവന്നൊക്കെ പിടിച്ചിട്ട് ഒത്തിരി പേരുടെ പിടിച്ചിട്ടുണ്ടെന്ന്. എന്റെ ഗുരുത്തരുണ്ട്, എന്റെ പിടിച്ചിട്ടില്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇരിക്കും. എന്ത് പറയുന്നു, മീന് അങ്ങനെ മീൻസ് ഡോഗ് സ്ക്വാഡിന്റെ ഇതിങ്ങനെ മണത്ത് പിടിപ്പിക്കുന്ന ഇവിടെ വന്നപ്പോ ആരും പറഞ്ഞില്ലേ അങ്ങനെ പറയുന്നു. പക്ഷെ എന്തോ ഗുരുത്തം കൊണ്ട് നമ്മുടെ ചെക്കിംഗ് ഒന്നും വലിയ കുഴപ്പമുണ്ടായില്ല. ലഗേജ് പിന്നെ കറിവേപ്പില ഒന്നും അങ്ങനെ ഒരുപാട് കൊണ്ടുവരാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് ലീഫ് നമ്മള് കൊണ്ടുവന്ന നമുക്ക് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ലഗേജ് നഷ്ടപ്പെട്ടില്ല. പിന്നെ ഇവിടെ വരുമ്പോ പ്രധാനമായിട്ട് ഒരു പ്രശ്നമാണ് ലഗേജ് മിസ്സായി പോവാന്നുള്ളത്. അത് കാരണം ഞാനും ഓർത്ത് മിസ്സായിരുന്നു. നമ്മള് വന്ന് ലഗേജിന്റെ അവിടെ വന്ന് കഴിഞ്ഞ് എടുക്കാൻ നോക്കി കഴിഞ്ഞപ്പോ മീൻസ് അതിലൊന്നുമില്ല, ഒരെണ്ണം പോലും അതിൽ കാണാനില്ല. ഒന്നോ രണ്ട് ബാഗ്, രണ്ട് ബാഗ് എനിക്ക് കിട്ടി, ബാക്കി മൂന്ന് ബാഗ് കാണാനുണ്ടായില്ല. പിന്നെ അതിന് ഫുള്ള് അവിടെ കൊറേ ബാഗ് ഇങ്ങനെ ഇട്ടേക്ക് ചെയ്തേ, അത് ഇവിടെ നടന്ന് തപ്പി തപ്പി തപ്പി. അപ്പൊ ബാഗ് ഞാനാണെങ്കിൽ ബാഗിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പേരെഴുതിയില്ല. ഒരു മഞ്ഞ കളറിലൊരു ഇത് ഒട്ടിച്ചു വെച്ചായിരുന്നു, അതുകൊണ്ട് തപ്പി തപ്പി നടന്ന് ബാഗ് മൂന്നെണ്ണം മൂന്ന് സൈഡിൽ നിന്ന് കണ്ടുപിടിച്ച് ആരോ എടുത്ത് പുറത്തിട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒത്തിരി ബാഗ് ഇങ്ങനെ കൂട്ടി ഇട്ടേക്കു അവിടെ. പിന്നെ അഥവാ ആരുടെ ലഗേജ് ഒക്കെ നഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് അവിടെ കംപ്ലൈന്റ് ചെയ്യാനുള്ള ക്ലെയിം ഇത് ചെയ്യാനുള്ള ഇതുണ്ട്. അവര് അത് നമ്മുടെ ലഗേജ് കിട്ടി അവര് കണ്ടെടുത്തിയതിനു ശേഷം അവർ നമ്മളുടെ അഡ്രസ്സിലോട്ട് അവര് കൊണ്ടെത്തുകയും ചെയ്യും ഫ്രീ ആയിട്ട്. അപ്പൊ അതിൽ ടെൻഷൻ ഒന്നും വേണ്ട, അല്ല അങ്ങനെ മിസ്സാവുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കംപ്ലൈന്റ് കൊടുത്ത് അവരെ ഇടയ്ക്ക് ഫോളോ അപ്പ് ചെയ്താൽ ചിലപ്പം പിറ്റേന്ന് കിട്ടും, ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് കിട്ടും. അവരെ ഇടയ്ക്ക് വിളിച്ചുകൊണ്ടിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ വീണ്ടും മറ്റൊരു വ്യത്യസ്തമായ വീഡിയോ കാണുന്നതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. കൈ പെൻസ്.